എപ്പ ചെന്നാലും അത് സുന്നത്തുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഈ മധുരമൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ അതിന്റെ ഒരു അടിസ്ഥാനമാണ് അല്ലെ. ഇവിടെയൊക്കെ ഉണ്ടാവൂലേ കുറെ ചീരയൊക്കെ, പക്ഷെ നമ്മളൊക്കെ മാമൂലാക്കി മാറ്റി എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് അവര് തിരി കൊണ്ട ഒരു പെട്ടി കൊണ്ടുവന്ന് നമ്മൾ രണ്ട് പെട്ടി കൊണ്ടോണം, അതാ കണക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മാമൂലൊന്നും ഇല്ലാട്ടോ. അതൊക്കെ എന്തിനാ വന്നത് വെച്ചാല്, ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് സുന്നത്താണ്. മധുരം എന്നുള്ളത് മുത്തറസൂറുള്ളാഹിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ആ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അല്പം മധുരം കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് അവിടെ എമ്പാടും മധുരം ഉണ്ട്, അതിന് കഴിവുള്ള കുടുംബമാണെങ്കിൽ നമ്മൾ തടങ്ങാറായിട്ട് പെട്ടി ഏറ്റവും സൗകര്യമുള്ള വീട്ടിലേക്ക് വലിയ പെട്ടിയില്ല, പാവപ്പെട്ടവർക്ക് ചെറിയ പെട്ടിയല്ലേ. എന്തിനാ പടപ്പോലെ ഈ പെട്ടി കൊണ്ട് ഇങ്ങനെ മത്സരിക്കുന്നേ? മരിച്ചു കിട്ടിയാൽ മതി, പിന്നെ എന്തൊക്കെ ചടങ്ങുകളാ, ഇല്ലാത്ത ചടങ്ങുകളൊക്കെ ഉണ്ട് കാട്ടിക്കൂട്ടി ആ കുടുംബത്തിൽ കാട്ടിക്കൂട്ടുന്ന. അയ്യോ, സങ്കടം വന്നു പോകും ഓരോരുത്തരുടെ അവസ്ഥകൾ കാണുമ്പോൾ. ഇൻഷാല്ലാഹ് സന്ദർഭത്തിനനുസരിച്ചൊക്കെ നമുക്ക് ശേഷം വിശദീകരണം വരുന്നുണ്ട്. ഏതായാലും മരണപ്പെട്ട വീട്ടിലേക്ക് പോകുന്നത് മയ്യത്തിനെ സംസ്കരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും മരണപ്പെട്ട ആ കുടുംബത്തിൽ ആ കുടുംബത്തിനെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനുമാണ്. ഇനിയോ മയ്യത്തിനെ പൊതുദർശനത്തിന് വെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ചില വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ, പ്രമുഖരായ ആളുകൾ, നേതാക്കന്മാര് മരിച്ചാൽ പൊതുദർശനത്തിന് വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മുഖം തുറന്നിടാൻ പാടില്ല. ചില ആളുകൾ ഇങ്ങനെ പോയി ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ മുഖം ഓൾറെഡി തുറന്നിട്ടിട്ടാ വെക്കുക. മുഖം തുറന്നിട്ട് വെക്കാനേ പാടില്ല. മുഖം മൂടണം ആവശ്യമെങ്കിൽ. തുറക്കുക, കാണുക, അടക്കുക, അല്ലാതെ എപ്പോഴും ഇങ്ങനെ തുറന്നു വെക്കുന്ന രീതി ശരിയല്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്. അതോടൊപ്പം തന്നെ മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ സൂചിപ്പിച്ചുവല്ലോ, ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ, അവരുടെ ആഖിറ നന്മയ്ക്ക് വേണ്ടി, ഖബറിൽ അദാബിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, ആ കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അവിടുന്ന് നാട്ടു വർത്തമാനം പറയല്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെന്നാണ്, ഫഖൂലൂ ഖൈറാ, നല്ല വാക്കുകളാണ് മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിന്റെ അരികിലും രോഗിയുടെ അരികിലും നിങ്ങൾ പറയേണ്ടത് എന്നാണല്ലോ. ഏതാണ് ഈ നല്ല വാക്ക്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വാക്കെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കെ, മരണവീട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഏറ്റവും നല്ല വാക്ക് പറയണേ എന്ന് പറയുമ്പോ ഏറ്റവും നല്ല വാക്ക് ഖുർആനായിരിക്കെ, അവിടെ ഖുർആൻ ഓതുന്നതിൽ എവിടെയാ കുഴപ്പം മുഅ്മിനേ? ആലോചിച്ചു നോക്കിയേ, ഏത് കൊട്ടന്റെ ജോഡി പറഞ്ഞു കൊടുത്താൽ ഈ ഹദീസ് മനസ്സിലാവൂലേ? എന്താ പറയുന്നത്? നിങ്ങൾ മരണപ്പെട്ട മയ്യത്തിന്റെ അടുത്ത്, ഇദാ ഹളർത്തുമുൽ മരീളവിൽ മയ്യത്ത, ഒരു മയ്യത്തിന്റെ അടുക്കൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ, ഫഖൂലു ഖൈറ, നല്ലത് മാത്രം പറയുക. ഖൈറുൽ കലാം, ഏറ്റവും നല്ല കലാം, കലാമുല്ലാഹി, അല്ലാഹുവിന്റെ വചനമാണ്. നാട്ടു വർത്തമാനത്തിന് പുണ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ കലാമിൽ ഒരു ഹർഫ് ഓതിയാൽ പത്ത് നന്മയുണ്ടെന്നല്ലേ മുത്ത് റസൂലുള്ള പഠിപ്പിച്ചത്? പത്ത് നന്മ. അലിഫിലാമീൻ എന്നത് ഒരു വാക്കല്ല, അതിൽ മൂന്നക്ഷരമുണ്ട്. അപ്പോൾ മൂന്ന് പുണ്യമുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാകട്ടെ അവിടെ മുഴങ്ങുന്നത്. മാത്രമല്ല, അവിടെ മലക്കുകളുണ്ടല്ലോ, ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം ഓതിക്കൊണ്ട് അവിടെ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാനും മലക്കുകളുടെ ആമീൻ ധാരാളമായി ലഭിക്കാനും സാധ്യതകളേറെയല്ലേ. അതുകൊണ്ട് അത്തരം പുണ്യകാര്യങ്ങളെ നാം ഒരിക്കലും നിസ്സാരമായി കാണുകയോ അവഗണിക്കുകയോ ചെയ്യരുതെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കടം തോന്നാറ് ചിലർക്ക് അള്ളാഹുവിന്റെ കലാം കേട്ട ഭയങ്കര ആലളക്കാണ്. ഒരു ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുമ്പോഴേക്ക് ഒരു ഇളക്കം, എന്തൊക്കെയോ സംഭവിച്ച പോലെയാണ് തോന്നും. അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ല കേൾക്കുമ്പോ ആലളകുന്ന എത്രയോ മരണപ്പെട്ട വീട്ടിലെ കുടുംബക്കാരെ കാണാറുണ്ട് നമ്മള്. സത്യത്തിൽ ആ ഇളക്കം കാണും എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, സത്യനിഷേധികൾ പറയാറുണ്ട്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കേൾക്കല്ലേ. എവിടെയെങ്കിലും ഖുർആൻ ഓതുന്നുവെങ്കിൽ വൽ ഖൗഫീ,